നമസ്കാരം. ഭാരതീയർക്ക് മണ്ണ് അഥവാ ഭൂമി പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. അവർക്കത് ആരാധ്യ വസ്തുവാണ്. ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ് മരുഭൂവൽക്കരണം. മണ്ണിൻ്റെ ജൈവികത നഷ്ടപ്പെട്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത ഉൽപ്പാദനക്ഷമമല്ലാത്ത മരുഭൂമിയായി മാറുന്ന പ്രതിഭാസമാണ് മരുഭൂവൽക്കരണം. അശാസ്ത്രീയമായ കൃഷിരീതികൾ, മൃഗപരിപാലനം, വനനശീകരണം, ജല മാനേജ്മെൻറ്റ്, ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, രാസമലിനീകരണം തുടങ്ങിയവയെല്ലാം മണ്ണിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മരുഭൂവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ മാനവരാശി സമീപ ഭാവിയിൽ തന്നെ നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയായിത്തീരും ഈ പ്രതിഭാസം. മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം, പ്രകൃതി വിഭവങ്ങളുടെ വലിയ ചൂഷണം കാരണം മണ്ണ് അതിവേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊരു ഭാഗം ഇപ്പോഴേ കൃഷി സാധ്യമല്ലാത്ത മരുഭൂമിയായി മാറിക്കഴിഞ്ഞു. കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂവൽക്കരണത്തിൻ്റെ ഭീഷണിയിലാണ്. ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ വൻകരകൾ പ്രത്യേകിച്ചും മരുഭൂവൽക്കരണത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ഭൂഭാഗങ്ങളാണ്. ലോകമെങ്ങും കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുമ്പോൾ മണ്ണിൻ്റെ സ്വാഭാവികത വളരെ വേഗത്തിൽ നശിക്കുന്നത് ആശങ്കയുണർത്തുന്ന ഒരു കാര്യമാണ്. കടുത്ത ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും, രാഷ്ട്രീയമായ അസ്ഥിരത, തർക്കങ്ങളും കലാപങ്ങളും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഉടൻ മണ്ണിനെ രക്ഷിച്ചില്ലെങ്കിൽ ഉടലെടുത്തേക്കാം. മണ്ണിൻ്റെ സ്വാഭാവികത, അതിൻ്റെ ജൈവികത സംരക്ഷിച്ച് ഈ ലോകത്തെ രക്ഷിക്കാൻ വ്യാപകമായ ബോധവൽക്കരണം, മണ്ണിനെ വീണ്ടെടുക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ആവശ്യമാണ്. ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകൻ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഈ നിയോഗം ഏറ്റെടുത്തിരിക്കുന്നു. മാനവരാശി നേരിടാൻ പോകുന്ന ഈ ഭീഷണിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ, പരിഹാരമാർഗങ്ങൾ ലോക നേതാക്കളെ പഠിപ്പിക്കാൻ ഒരു ഭാരത സന്യാസി തന്നെ രംഗത്തിറങ്ങി. 100 ദിവസം കൊണ്ട് ഒരു മോട്ടോർ ബൈക്കിൽ 25 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയിലാണ് സദ്ഗുരു. മാർച്ച് മാസത്തിൽ ഈ യാത്ര ആരംഭിച്ചിരുന്നതാണ്. ലണ്ടനിൽ തുടങ്ങി ദക്ഷിണ ഭാരതത്തിലെ കാവേരി ബേസിനിലാണ് യാത്ര അവസാനിക്കുക. 30,000 കിലോമീറ്റർ താണ്ടുന്ന ഈ യാത്രയിൽ ലോക നേതാക്കളും നയരൂപീകരണ വിദഗ്ധരും എഴുത്തുകാരും കലാകാരന്മാരുമെല്ലാം സദ്ഗുരുവുമായി ലോകത്തെ രക്ഷിക്കാനുള്ള ഈ മണ്ണിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. ലോക പരിസ്ഥിതി ദിനമായി ഇന്നലെ യാത്രയുടെ 75 ദിവസങ്ങൾ പിന്നിട്ടു. ഇഷ ഫൗണ്ടേഷൻ ഇന്നലെ ദില്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ, സദ്ഗുരു ലോകത്തെ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഒപ്പം ഭാരത മണ്ണിൻ്റെ ശക്തിയെക്കുറിച്ചും ലോകത്തിന് സദ്ഗുരു കാട്ടിക്കൊടുത്തിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.